ഭാര്യയെ ശേഷം കഴിച്ച ഭർത്താവ് മരിച്ചു മുതലമട മുതമാത സാമ്പ്രിച്ചളയിൽ മരിച്ചത് മുതലമട മരിച്ചത് വഴക്കിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് നാല്പത്തിയഞ്ചിനാണ് സുരേഷ് ഭാര്യ കവിതയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ചെത്തു തൊഴിലാളിയായ സുരേഷ് ചെത്തുകത്തികൊണ്ട് കവിതയുടെ മുഖത്ത് മൂന്നിലധികം തവണ വെട്ടിയിട്ടുണ്ട് മുഖത്തിന്റെ ഇടതുഭാഗത്ത് പുരുകത്തിന് സമീപത്തും വലതുഭാഗത്ത് നെറ്റിയിലും കഴുത്തിന് പുറകിലും വെട്ടേറ്റതായി കവിതയുടെ മൊഴിയെടുത്ത കൊല്ലങ്കോട് പോലീസ് ഇൻസ്പെക്ടർ അമൃതരംഗൻ പറഞ്ഞു വിവാഹം കഴിഞ്ഞ പതിമൂന്ന് വർഷമായ സുരേഷും കവിതയും തമ്മിൽ സ്ഥിരമായി വഴക്കുണ്ടാവാറുണ്ടായിരുന്നു മദ്യപിച്ചെത്തുന്ന സുരേഷ് കവിത കോഴിഫാമിൽ പണിക്ക് പോകുന്നതിനെ ചൊല്ലിയും സ്വർണ കമ്മലിനെ ചൊല്ലിയും വഴക്കിടാറുണ്ട് അത്തരത്തിലുള്ള വഴക്കാണ് ആ വീട്ടിൽ കലാശിച്ചത് ഭാര്യയെ പരിക്കേൽപ്പിച്ചതിനുശേഷം വീടിനുള്ളിൽ കടന്ന സുരേഷ് തെങ്ങിൽ പ്രയോഗിക്കുന്ന സൽഫോസ് എന്ന വിഷഗുളിക കഴിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ കവിതയെ ചിറ്റൂർ ആശുപത്രിയിലേക്കും തുടർന്ന് ജില്ലാശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും എത്തിച്ചു കവിതയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കങ്ങൾ രാത്രിയിൽ തന്നെ മെഡിക്കൽ കോളേജിൽ നടത്തി സുരേഷ് ചെത്തുകത്തിയുമായി അക്രമാസക്തനായി വീടിനുള്ളിൽ നിൽക്കുകയാണെന്ന ധാരണയിൽ അല്പനേരം ആരും വീടിനുള്ളിൽ സുരേഷിനെ അന്വേഷിച്ചില്ല എന്നാൽ ശബ്ദമൊന്നും കേൾക്കാത്തതിനെ തുടർന്ന് വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരുന്നു പിന്നീട് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന ഓടുപൊളിച്ച് മുറിക്കുള്ളിൽ കടന്നപ്പോൾ സുരേഷ് അവശ്യനിലയിലായിരുന്നു ജില്ലാശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി ഒൻപതോടെ മരിച്ചു യുടി വിന്യൂസ് പാലക്കാട്